തളങ്കര ന്യൂസ്രത്ത് റോഡിന് സമീപത്തെ താമസക്കാരനായിരുന്ന തിരുവനന്തപുരം സ്വദേശി സജിത്തിന്റെ ദുരൂഹമരണം കൊലപാതകം. സംഭവത്തിൽ കോൺക്രീറ്റ് കട്ടിംഗ് തൊഴിലാളിയായ തിരുവനന്തപുരം സ്വദേശി എസ് നസീറിനെ കാസർഗോഡ് ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തു. This news sponsored by തുടരാം ഈ ആത്മബന്ധം. NRE നാഷണൽ റേഡിയോ ഇലക്ട്രോണിക്സ് കണ്ണൂർ, പയ്യന്നൂർ, കാഞ്ഞങ്ങാട്, കാസർഗോഡ്, തിരൂർ, മഞ്ചേരി, മലബാറിൽ ഉടനീളം. ബുധനാഴ്ച രാവിലെ 10:30 കാസർഗോഡ് CIP അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രതിയെ അറസ്റ്റ് ചെയ്തത്. അധികം വൈകാതെ തന്നെ പ്രതിയെ കൃത്യം നടന്ന സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. വയറ്റിനേറ്റ ആഴത്തിലുള്ള കുത്താണ് സജിത്തിന്റെ മരണത്തിന് കാരണമെന്ന് പരിയാരത്ത് നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിരുന്നു. നവംബർ 1 രാവിലെയാണ് തളങ്കര നുസ്രത്ത് റോഡിന് സമീപത്തെ വാടക ക്വാർട്ടേഴ്സിൽ താമസിച്ചിരുന്ന തിരുവനന്തപുരം നെടുമങ്ങാട് പാങ്ങോത്ത് സ്വദേശി ബി സജിത്തിനെ അല്പം അകലെയുള്ള മൈതാനത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആദ്യം അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതോടെ കൊലപാതകത്തിന് കേസെടുക്കുകയായിരുന്നു. ഇതിന് പിന്നാലെ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയായ കോൺക്രീറ്റ് കട്ടിംഗ് തൊഴിലാളി തിരുവനന്തപുരം മരത്തിക്കുന്ന നാവായിക്കുളം ഷംനാ മൻസിലിലെ എസ് നസീർ അറസ്റ്റിലായത്. വിചിത്രമായ കാരണങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രതിയുടെ മൊഴിയിൽ നിന്നും വ്യക്തമാകുന്നത്. അന്വേഷണത്തിലായതുകൊണ്ട് കൂടുതൽ ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഞങ്ങളുടെ അന്വേഷണത്തിൽ ഒരു പ്രതിനെ മാത്രമേ മനസ്സിലാവുള്ളൂ, ഒരു പ്രതിയാണ് ഇത് ചെയ്തതെന്നുള്ള. ഒരു കൂടുതൽ അന്വേഷണം നടത്താനുണ്ട്. ഇത്ര വ്യക്തിപരമാണ്. 2-3 ദിവസം മുമ്പ് ഒരു തമ്മിൽ ചെറിയ വഴക്കുണ്ടായിരുന്നു. കത്തിയെടുത്ത് കുത്തി കൊലപ്പെടുത്തിയതായിട്ടാണ് പറയുന്നത്. അത് ആ കത്തി കണ്ടെത്തിയിട്ടുണ്ട്. മാസങ്ങൾക്ക് മുമ്പ് തമിഴ്നാട് സ്വദേശിയുടെ മൊബൈൽ ഫോൺ മോഷണം പോയിരുന്നു. പിന്നീട് പണവും നഷ്ടപ്പെട്ടിരുന്നു. ഇതിനെല്ലാം പിന്നിൽ സജിത്താണെന്ന് ആരോപണം ഉയർന്നതുമാണ്. നസീർ മോഷണക്കാര്യം പോലീസിൽ വിളിച്ചറിയിച്ചിരുന്നുവെന്നാണ് വിവരം. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ സജിത്തല്ല മോഷണങ്ങൾക്ക് പിന്നിലെന്ന് തെളിഞ്ഞിരുന്നുവെന്നും പറയുന്നു. എന്നാൽ ഈ സംഭവങ്ങളുടെ പേരിൽ പിന്നീട് സജിത്തും നസീറും തമ്മിൽ വൈരാഗ്യം ഉണ്ടായിരുന്നതായാണ് വിവരം. സജിത്ത് തന്നെ എന്തെങ്കിലും ചെയ്യുമോ എന്ന് നസീർ ഭയപ്പെട്ടിരുന്നതായും പോലീസ് പറയുന്നു. ഈ ഭയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് സൂചന. ബാങ്കോട്ടെ ക്വാർട്ടേഴ്സിലാണ് നസീർ താമസിക്കുന്നത്. ഒക്ടോബർ 31 രാത്രി നസീർ സജിത്തിൻ്റെ ക്വാർട്ടേഴ്സിലെത്തുകയും ഇരുവരും തമ്മിൽ വാക്കുതർക്കത്തിലേർപ്പെടുകയുമുണ്ടായി. അതിനിടെ നസീർ സജിത്തിൻ്റെ വയറ്റിൽ കത്തിക്കൊണ്ട് കുത്തുകയായിരുന്നു. സംഭവസമയത്ത് ശക്തമായ മഴയും ഉണ്ടായിരുന്നു. കുത്തേറ്റ് പ്രാണരക്ഷാർത്ഥം ഓടിയ സജിത്ത് ഗ്രൗണ്ടിന് സമീപം വീഴുകയും രക്തം വാർന്ന് മരണപ്പെടുകയുമായിരുന്നു. സംഭവത്തിന് ശേഷം നസീർ മംഗ്ലൂരുവിലേക്ക് കടന്നു കളഞ്ഞു. സജിത്തിൻ്റെ ദുരൂഹമരണവുമായി ബന്ധപ്പെട്ട് പരിസരവാസികളും സഹതൊഴിലാളികളുമടക്കം പലരിൽ നിന്നും പോലീസ് മൊഴി രേഖപ്പെടുത്തിയിരുന്നു. രണ്ടുപേരിൽ നിന്ന് കിട്ടിയ വിവരങ്ങളാണ് കൊലയ്ക്ക് പിന്നിൽ നസീറാണെന്ന സൂചന ലഭിച്ചത്. ഇതേ തുടർന്ന് അന്വേഷണം നസീറിലേക്ക് നീങ്ങുകയും ബംഗ്ലൂരുവിൽ നിന്ന് മടങ്ങുന്നതിനിടെ കുമ്പളയിൽ വെച്ച് ഇയാളെ പിടികൂടുകയുമായിരുന്നു. CI അജിത് കുമാറിന് പുറമെ SI മാരായ വിഷ്ണുപ്രസാദ്, AM രഞ്ജിത് കുമാർ, വേണു, ASI മാരായ കെ വിജയൻ, മോഹനൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ P അബ്ദുൾ ഷുക്കൂർ, രാജേഷ്, സിജിത്, വിജയൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.